2012 ജനുവരി 24-നാണ് സുകുമാർ അഴീക്കോട് വിടവാങ്ങുന്നത്. കേരളത്തിൻ്റെ ജാഗ്രതയുടെ ശബ്ദമായിരുന്നു അഴീക്കോട്. അഴീക്കോടിൻ്റെ മരണശേഷം സാഹിത്യ അക്കാദമി ഏറ്റെടുത്ത അഴീക്കോടിൻ്റെ വസതി സ്മാരകമായി പ്രഖ്യാപിച്ചു. എന്നാൽ അഴീക്കോടിൻ്റെ വസതിയായ സ്മാരകം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്നു. ശരിയായ രീതിയിൽ സ്മാരകം ഉപയോഗപ്പെടുത്താൻ സാഹിത്യ അക്കാദമിക്ക് ഇനിയുമായിട്ടില്ല. 6000-ത്തിനും 8000-ത്തിനും ഇടയിൽ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇത് ഏറ്റവും അർത്ഥപൂർണമായ തലത്തിൽ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്മാരകത്തെ വിഭാവനം ചെയ്യേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ കേരള സാഹിത്യ അക്കാദമിക്ക് അതിന് വേണ്ട യാതൊരു പ്രൊജക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് സെൻ്ററായി അഴീക്കോട് സ്മാരകത്തെ മാറ്റിയെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കാക്കം കൂട്ടണമെന്നുള്ളതാണ് വളരെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. 6 വർഷം മുമ്പ് സ്മാരകത്തിലെത്തിച്ച അഴീക്കോടിൻ്റെ ചിതാവസ്മം നിമജ്ജനം ചെയ്യുന്നതിനും അക്കാദമി തയ്യാറായിട്ടില്ല. അലമാരിയിൽ പൊടി പിടിച്ചിരിപ്പാണ് സാഗരഗർജനത്തിൻ്റെ ഉടമയായ അഴീക്കോടിൻ്റെ ചിതാഭസ്മം. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.